ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൃഥ്വിരാജ് നായകനായി വിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് പതിനാറ് വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ചിത്രം ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് എല്ലാ തിയേറ്ററുകളിൽ നിന്നും കുടുംബ പ്രേക്ഷകരുടെ ഒഴുക്കിലൂടെ മനസ്സിലാക്കാനാകുന്നത് ചിത്രം തിയേറ്ററിലെത്തിയ ആദ്യ മണിക്കൂറുകളിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഡീഗ്രേഡിംഗ് ആരംഭിച്ചിരുന്നുവെങ്കിലും കുടുംബ പ്രേക്ഷകർ ഒന്നടകം ഈ ചിത്രം ഏറ്റെടുത്തതോടെ ഡീഗ്രേഡിംഗ് യാർ മാളത്തിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതിനനുസൃതമായിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് വിപരീതമായി ആദ്യ ദിവസം ചിത്രത്തിന് ലഭിച്ചത് നമ്മുടെ ചാനൽ ഉൾപ്പെടെ ആദ്യ ദിവസം കേരള കളക്ഷൻ റിപ്പോർട്ട് ചെയ്തത് മൂന്ന് കോടി മൂന്നര കോടി റേഞ്ചിലായിരുന്നുവെങ്കിൽ ആദ്യ ദിവസം ഗുരുവായൂർ അമ്പലനിടയിൽ എന്ന പൃഥ്വിരാജ് ചിത്രം നേടിയത് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു ക്രസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി ആദ്യ ദിവസം ഈ ചിത്രം നേടിയത് അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ചിത്രം ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് ജി സി സി ഓവർസീസ് കളക്ഷനായി ഈ ചിത്രം മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ ദിവസം കളക്ട് ചെയ്തത് ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി ഏഴ് കോടി രൂപ നേടും എന്നായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എട്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിലെത്തി വൺ വിജയൻ നേടിയെടുത്ത മലയാള സിനിമകളിൽ മൂന്നാമത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത സിനിമയായി ഗുരുവായൂർ അമ്പല നടയിൽ മാറിയിരിക്കുകയാണ് സാധാരണഗതിയിൽ വർക്കിംഗ് ദിനം കൂടിയായ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച കളക്ഷനിൽ ഇടിവാണ് സംഭവിക്കാറുള്ളത് എന്നാൽ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ഈ പൃഥ്വിരാജ് ചിത്രം രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച കളക്ഷനിൽ വർധനവാണ് വരുത്തിയിട്ടുള്ളത് ഇന്നലെ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നാല് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ ജി സി സി ഗൾഫ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇവിടെ നിന്ന് മാത്രം ഈ ചിത്രം ഏകദേശം മൂന്നര കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ചിത്രം രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഒൻപതര പത്ത് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഈ ചിത്രം രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പതിനെട്ട് കോടിയോളം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് നായകനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്റെടുത്തി വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ആട് ശേഷം തുടർച്ചയായി രണ്ടാമത്തെ പൃഥ്വിരാജ് ചിത്രവും വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങുന്നത് മെയ് പതിനാറിന് തിയേറ്ററെടുത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു സിനിമയാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാജേഷ് മാധവൻ ചിത്ര നായർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ എന്നാൽ താൻ കേസുകൂട് എന്ന സിനിമയിലെ കഥാപാത്രങ്ങളായ സുരേഷിന്റെയും സുമലതയുടെയും പ്രണയരംഗങ്ങൾ വളരെ രസകരമായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് കുഞ്ചാക്ക ഓപൻ ഗസ്റ്റ് റോളിൽ എത്തുന്ന ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിവസം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് എക്സ്പ്ലക്ഷനായി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ ചിത്രം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് ചിത്രം രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് എക്സ്പ്ലക്ഷനായി എൺപത് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഗോകുല മൂവീസ് വിതരണം ഏറ്റെടുത്ത ഈ സിനിമ നിലവിൽ വിജയകരമായി മാറുമോ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ രണ്ട് സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം